കേട്ടു കരയാൻ എൻ്റെ വിലാപം പാപി പാടും സ്നേഹഗാനം പാടി തളർന്നാൽ എൻ വ്യത തീരും കണ്ണുനീരിൽ കോർത്ത കാവ്യം കേട്ടു കരയാൻ വിലാപം പാപി പാടും സ്നേഹഗാനം പാടി തളർന്നാൽ എൻ വ്യത തീരും പിറന്നു മണ്ണിതിലുടനെ അറിഞ്ഞു സ്നേഹനായകരെ അലഞ്ഞു തേടി ഞാൻ പ്രിയരെ അലഞ്ഞു തേടി ഞാൻ പ്രിയരെ തിരഞ്ഞു പൂമദീനയുമേ എൻ കൺതടവും വിടറും കരളും വിധമെന്തറിയാ ഒരു ശൂന്യതയും വിധിയോർത്തു വിതുമ്പും നെഞ്ചകവും കണ്ണുനീരിൽ കോർത്ത കാവ്യം കേട്ടു കരയാൻ എൻ്റെ വിലാപം പാപി പാടും മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്തിയുറങ്ങും ആ സുന്ദരദേശത്ത് മെഹബൂദേ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത് മുല്ലപ്പൂ മണം വീശും നാട്ടിൽ എത്താൻ ഹാജത്ത് മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്തിയുറങ്ങും ആ സുന്ദരദേശത്ത് മെഹബൂദേ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത് മുല്ലപ്പൂ മണം വീശും നാട്ടിൽ എത്താൻ ഹാജത്ത്
അഹദിന്റെ ഇഷ്ട ഹബീബ് തെളിഞ്ഞു ആമിന ബീവിയുടെ പൂമകനായി പിറന്നു ആരിലും സ്നേഹത്തിൻ നിറകുടമായി നിറഞ്ഞു അൽ അമീൻ എന്നൊരു പേരിൽ മുത്ത് റസൂൽ വളർന്നു ആ ഹബീബിനായി ചൊല്ലാം സലാത്ത് ആ നിലാവിനായി അരുളാം സലാം സലാമുല്ലാ അലാ തോഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ മൗത്തണയുന്നൊരു മുമ്പേ പുണ്യ മദീനത്ത് മഹബൂബന്തിയുറങ്ങും ആ സുന്ദര ദേശത്ത് ആ മണൽ തീരത്ത് എത്തണമെന്റെ ഹബീബേ ആശകൾ പൂവണിയാൻ കണിയണമെന്റെ ഇലാഹേ ആ മലർ പൂമണമൊന്ന് അറിയണമെന്റെ നസീബേ ആഗ്രഹം നിറവേറ്റാൻ കഴിവുകൾ നൽകുറഹീമേ ഈ മനം തേങ്ങുന്നു മദീനത്തേക്ക് ആ വിധി എന്നാണ് കരുണാമയനെ യമന്നാൻ യഹന്നാൻ അതീര കനവിൽ കാട്ടല്ല യമന്നാൻ യഹന്നാൻ അതീര കനവിൽ കാട്ടല്ല ഒരു മുമ്പേ പുണ്യമദീനത്ത് മഹബൂബന്തിയുറങ്ങും ആ സുന്ദര ദേശത്ത് മഹമൂദേ അങ്ങോടുണ്ട് ഏറെ മുഹബത്ത് മുല്ലപ്പൂ മണം വീശും നാട്ടിൽ എത്താൻ ഹാജത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സദസ്സിൽ എത്തിച്ചേരും ഇൻഷാ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വന്നാൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റൂല, കാരണം ഇന്നലേക്ക് ഒരുപാട് ആളുകൾ ഉറക്കമൊഴിച്ച് കുറെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ സയ്യിദ് അവർകൾ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തുന്നതിന്റെ മുമ്പായി നമുക്കൊക്കെ എണീറ്റ് നിന്ന് ഈ ആക്രമ ചൊല്ല, പിന്നെ തങ്ങൾ വന്നതിന് ശേഷമൊക്കെ റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നമ്മുടെ ഈ സ്റ്റേജിൽ വെച്ച് നടക്കാനുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വന്നതിന് ശേഷം നമുക്ക് നടത്താം. അതുകൊണ്ട് എല്ലാ ആളുകളും ഒന്ന് എണീറ്റ് നിന്ന് കുറെ സമയമല്ലേ ഇരുന്നിട്ട്. إن القلوب إلى الحبيب تميل ومعي بذلك شاهد ودليل أما الدليل أما الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل هذا رسول الله هذا رسول الله هذا
رسول الله هذا المصطفى هذا لرب العالمين خليل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن آلوذ به سواك عند حلو للحديث العامي وليا لك رسول الله جاه كبي إذا الكريم تها لا باسم منتقم وإنا من جودك دنيا وضراتها ومن علومك عيد اللوح والقلم مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم يا نفسي لا تقنطي من زلة عظمات إن الكبائر في غفرانك اللامم لعل رحمة ترى فيهنا يقسمها تأتي على حسب الصيان في القسم يا ربي واجعل نجاة غير منعكسين لديك واجعل حسابي غير منقارمين مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا ما تدعوه الأقبال ينهزم وأذن لصحب صلاة منك دائمة على النبي بموت هل هو منسجم ما رناحت عذبا تلقاني ريح صبا ما رناحت عذبا تلقاني ريح صبا ما أتراب العسحا للعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم ثم الرضا أن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما من أبدا على حبيبك غير الخلق كلهم واغفر إلهي لكو للمسلمين بما يتلون في مسجد الأقصى
सवाफिल हरामी दी जाही मन बैतु हो फी तोईबतिन हरामून वा इस्मो हो कसमोन बिल हरामी वा हादी ही मुर्द तूल मुख्तारी कद खोती मार والحمد لله في قد إن وفي خاتمي والحمد لله في قد إن وفي خاتمي أبياتها قد أتت ستين مع مئتين وليجبيها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم مولاي صلي وسلم دائما ابدا طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لي له دار ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സയ്യിദവർഗൾ സ്ഥലത്തെത്തി അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ ഖുദ്മയിലായി വന്നിരായ സയ്യിദവർഗൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി കൂടുതലായി ഒന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാ നമ്മുടെ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗളെ ആദരിക്കൽ ചടങ്ങ്. ഇൻഷാ അല്ലാ അതിവിടെ നടക്കാനിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏകദേശം ഒന്നൊന്നര വർഷത്തോളമായി മൈലമ്പാറയിൽ മഹബ്ബ സ്ക്വയർ എന്ന പേരിൽ മുർദത്തുൽ മദീഹിന്റെ മജ്ലിസ് നടന്നു വരാൻ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ ചാരത്ത് പോയി അവിടുത്തെ മഖബറയിൽ ചെന്ന് ഞാനും പ്രിയപ്പെട്ട സ്നേഹിതൻ റിയാസ് മദനി, അതുപോലെ നമ്മുടെ സൈനാർ എന്ന കുഞ്ഞാണി അൻസർ, ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ മഖബറയിൽ ചെന്നുകൊണ്ട് പരിശുദ്ധ ബുറുദ പൂർണ്ണമായി ചൊല്ലി അവിടുത്തെ ഓമന പുത്രൻ ബാബ ഹാജി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവരോട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബുറുദ തുടങ്ങാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിന് അവിടുന്ന് ഒന്ന് സമ്മതം നൽകണം എന്നൊക്കെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇൻഷാല്ലാ നിങ്ങളുടെ നാടിൽ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ആ മദ്ഹ് തുടങ്ങണം, അതിന് എല്ലാവിധ കുരുത്തവും പൊരുത്തവും ഞാൻ നൽകുകയാണ്. ബഹുമാനപ്പെട്ട മക്കയിലെ വലിയ പണ്ഡിതനായ സയ്യിദ് അബ്ബാസ് മാലിക്കി മക്ക, അദ്ദേഹം മർക്കസിൽ വന്ന സമയത്ത് മഹാനവറുകളെ ബഹുമാനപ്പെട്ട ബാബ ഹാജി കാണുകയും കുണ്ടൂർ ഉസ്താദിന്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി വലിയ ആഷിക്കാണ്, നമുക്കൊക്കെ അറിയാം. മഹാനവറുകൾ ബഹുമാനപ്പെട്ട ബാബ ഹാജിക്ക് പരിശുദ്ധ ബുറുദയുടെ ഇജാസിയത്ത് ചൊല്ലാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ ജാസിയത്ത് നൽകിയിട്ടുണ്ടെന്ന് ബാബ ഹാജി പറഞ്ഞു. അതനുസരിച്ച് നിങ്ങളും പോയി ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞ് മഹാനവറുകൾ നമുക്ക് എല്ലാവിധ പൊരുത്തവും നൽകി. അൽഹംദുലില്ലാ മിനിഞ്ഞാന്ന് ഞങ്ങൾ നാലുപേരും കുണ്ടൂർ ഉസ്താദിന്റെ ഹദ്റത്തിൽ പോയി ബുറുദ ചൊല്ലി. അൽഹംദുലില്ലാ പ്രതികൂലമായ ഒരു അന്തരീക്ഷമായിരുന്നു, നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മദദ് കൊണ്ട്, അവരുടെ പൊരുത്തം കൊണ്ട് റാഹത്തായി ഇന്നലെയും ഇന്നും നമുക്ക് ഈ പരിപാടി വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു. അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഗുണങ്ങള് ഈ പരിശുദ്ധമായ
ബുർദയുടെ കാരണം കൊണ്ട് നമ്മുടെ നാടിനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം, ആദ്യമായിട്ട് ബുർദ തുടങ്ങുന്നത് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിക്കുന്ന് മദീന പൂന്തോപ്പ് എന്ന പേരിൽ അവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ അടുക്കൽ പോവുകയും ഞാനും ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അലി സക്കാഫി, വടവറം സുലൈമാൻ സക്കാഫി ഒക്കെ പോയി ഉസ്താദ് അവർകളുടെ അടുക്കൽ നിന്ന് ഇജാസിയത്തോടുകൂടെ ആ ബുർദ വാങ്ങുകയും അവിടെ തുടക്കം കുറിക്കുകയും ചെയ്തു. അതിനുശേഷം അൽഹംദുലില്ല നമ്മുടെ നാട്ടിലും ഈ ഒരു സംരംഭം തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ കരിന്താറ്റിലും ചെറിയ രൂപത്തിലാണെങ്കിലും അൽഹംദുലില്ല ഏകദേശം ഒരു വർഷത്തോളമായി അവിടെ ബുർദ എല്ലാ മാസത്തിലും നടന്നു വരുന്നു. അള്ളാഹു അതൊക്കെ നമുക്ക് രണ്ടു ലോകത്തും വിജയിക്കാനുള്ള കാരണങ്ങളായി തീർക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു മഹബ സ്ക്വയർ എന്ന പേരിൽ ഒരു ബുർദ മജ്‌ലിസ് നടത്തിയതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആത്മീയമായി നിർവൃതി നേടിയത് പലരും പറയാറുണ്ട്, വിളിച്ചു പറയാറുണ്ട്. പലപ്പോഴും ചില ഉമ്മമാരൊക്കെ വിളിക്കും, എന്റെ നാടായതുകൊണ്ട് എന്റെ ഓമനപ്പേര് വിളിച്ചിട്ടൊക്കെ പറയണേ, അൽഹംദുലില്ല എന്നുള്ള പരിപാടി നമുക്ക് റാഹത്താണ്, അതെന്നും നിലനിന്ന് പോവണം. ആ പരിപാടിയിൽ എന്നും വേറെ ആരും കൊണ്ടുവരാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതെങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം, അതിന് നമ്മളെല്ലാവരും കൂട്ടമായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും ഫോൺ ചെയ്യാറുണ്ട്. ആ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആത്മീയ അനുഭൂതികൾ നേടിയെടുക്കാൻ കഴിയുന്നുണ്ടെന്നൊക്കെ പല ഉമ്മമാരും വിളിച്ചറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ മുത്തുനബിയുടെ ശഫാഅത്ത് നൽകട്ടെ പ്രിയപ്പെട്ടവരെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഈ ആത്മീയ മജ്‌ലിസ് അതൊരു ശാന്തിയാണ്. നീറുന്ന വിഷമങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്നവർ അവർക്ക് ഈ മജ്‌ലിസ് വല്ലാത്തൊരു അത്താണിയാണ്. അല്ലാഹു ഇത് എന്നും ഒരു ഇജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ കാരണമായി ഇപ്പോൾ നമ്മുടെ മദ്രസ സുന്നി മദ്രസ എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മുടെ നാട്ടിലുള്ള ഏകദേശം നമ്മുടെ മദ്രസയുമായി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകള്, വിദേശത്തുള്ളവര് സ്വദേശത്തുള്ളവരൊക്കെ ഉണ്ട്. അതിൽ ഒരുപാട് നാരിയത്ത് സ്വലാത്തുകളും അതുപോലെ ബുർദയും മഹദ്റത്തുൽ ബദരിയൊക്കെ ചൊല്ലാറുണ്ട്. പ്രവാസികൾക്ക് ഒരാഗ്രഹം പറഞ്ഞു, നാട്ടിലെല്ലാ മാസവും ഇങ്ങനെ ബുർദ നടക്കുമ്പോ ഞങ്ങൾക്കും അതിന്റെ പുണ്യങ്ങൾ കിട്ടണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ഓരോ ബുർദയുടെ വരികൾ ചൊല്ലിത്തരണം. അൽഹംദുലില്ല ഓരോ ദിവസവും ഓരോ വരി ചൊല്ലും, അതിന് ജവാബ് അവര് ചൊല്ലും. അതിനുശേഷം മഹദ്റത്തുൽ ബദരിയ, ഇപ്പോൾ നാരിയത്ത് സ്വലാത്ത്, മറ്റു സ്വലാത്തുകളൊക്കെ ചൊല്ലി ഹദീയ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവരോട് പ്രത്യേകമായി പ്രവാസികൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാനാണ്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവര്, രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, ക്യാൻസർ കൊണ്ട് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരുപാട് ചില ഉമ്മമാരൊക്കെ അതിന്റെ ഒരു വിഷമം അനുഭവിക്കുന്നവര് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി തങ്ങളോട് പറയണം എന്ന് പറഞ്ഞ് വിളിച്ചറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഷിഫാ നൽകട്ടെ. അതുപോലെ ചില ആളുകൾക്ക് നല്ല സമാധാനമുണ്ട്, റാഹത്തുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മക്കളില്ലാത്തവർ, പ്രവാസ ലോകത്ത് കഴിയുന്ന ഒരുപാട് നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മെ ഒരുപാട് സഹായിക്കുന്നവർ, അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. അവരുടെയൊക്കെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഈ ഒട്ടുമിക്ക സഹായങ്ങളും പ്രവാസികളാണ് ഏകദേശം ഏറ്റെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട ഉമർ മദനി പ്രത്യേകം ഇന്ന് വാട്സപ്പിൽ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന്റെ ഏകദേശം ഒരു 4-5 മാസം മുന്നേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ്, ഇൻഷാല്ലാ നമ്മുടെ വാർഷികം വരുമ്പോ അതിലേക്ക് ഒരു 25 കിലോ ഇറച്ചിയെങ്കിലും തരാന് എനിക്ക് തൗഫീഖ് കിട്ടണം, അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന്. അൽഹംദുലില്ല ഇപ്പോൾ റാഹത്തുള്ള ഒരു ജോലി ആയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ പരിപാടിയിലേക്ക് 25 കിലോ മാംസം ഏറ്റിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ റിയാസ് മദനി, നമ്മളെ കൊണ്ടോട്ടി പറമ്പൻ അബു, ഉമർ മുസ്ലിയാര്, പറമ്പൻ മാനു, വീരാ മുസ്ലിയാര്, ജുറൈജ്, ഇങ്ങനെ തുടങ്ങി പേര് പറയുന്നവർ പറയാത്തവരായി ഒരുപാട് ആളുകള് നമ്മുടെ പ്രവാസ ലോകത്ത് ഇത് കാണുന്നവരുണ്ട്. അവരൊക്കെ അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ, മനസ്സ് ഫുള്ള് ഇവിടെ ഉള്ളത്. അല്ലാഹു അവർക്കൊക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകള് ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, പള്ളിക്കുന്നിലെ ബുർദ മജ്‌ലിസിന്റെ വാർഷികമാകുമ്പോഴേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ കല
ടെൻഡർ അടിച്ച് വിതരണം ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, കോടിക്കണക്കിന് കഴിഞ്ഞ വർഷം 10 കോടിയോളം സ്വലാത്തുകൾ ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും അവസരം ലഭിച്ചു. അൽഹംദുലില്ലാ, അത് ചൊല്ലി ഇവർക്ക് വലിയ ഉപഹാരങ്ങളൊക്കെ നൽകി. നിങ്ങളൊക്കെ അതറിഞ്ഞതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലും അതിന്റെ കലണ്ടർ വിതരണം ചെയ്ത് ഒരുപാട് ആളുകൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഉമ്മമാരൊക്കെ ഒരുപാട് ചൊല്ലിയിട്ടുണ്ട്. പലർക്കും അങ്ങോട്ട് വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കൊക്കെ ഇൻഷാല്ലാ സ്വലാത്ത് ചൊല്ലിയവർക്കും അല്ലാത്തവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുബ്ബത്തുൽ ഖദ്റാഇന്റെ ആ ഫോട്ടോ വെച്ച ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കൈപ്പറ്റാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് വെക്കുക. അതൊക്കെ ഒരു തബറുക്കാണ്, ആ ഹബീബിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ പലരും കാണാറുണ്ടല്ലോ റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പിന്റെ നഅല റസൂൽ എന്ന് പറഞ്ഞിട്ട് തൊപ്പിയുടെ മുകളിൽ അത് നമ്മൾ ബർക്കത്തിന് വേണ്ടി വെക്കാറുണ്ട്. നമ്മുടെ വീടുകളിലും ചുമരുകളിലൊക്കെ മദീനയുടെയും മക്കയുടെയും ഫോട്ടോകള് ഫ്രെയിം ചെയ്ത് വെക്കാറുണ്ട്. ഇതേപോലെ ആ വളരെ ആദരവോടുകൂടെ നിങ്ങൾ അതൊക്കെ നമ്മുടെ വീടുകളിൽ വെക്കണം. അത് പറ്റുന്നുള്ളവർ ലാമിനേഷൻ ചെയ്തിട്ടെങ്കിലും വെക്കണമെന്ന് അറിയിക്കുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഉമ്മമാര്, ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവർ, അവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അത് കൈപ്പറ്റാം. നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരും. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് വാങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് നമുക്ക് വേണ്ടി ഉപദേശം നൽകും. അതിനുശേഷം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ, അസ്വലാത്ത് നമ്മൾ സാധാരണ ചൊല്ലുന്ന ആ സ്വലാത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സാന്നിധ്യത്തിലായി ചൊല്ലി ബഹുമാനപ്പെട്ടവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ആദരപൂർവം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഈ സദസ്സ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും.